നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം DYFI ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. അധ്യാപകരും ശാസ്ത്രജ്ഞരുമാണ് പുതിയ കാലത്തിനനുസരിച്ച് മനസ്സിനെ നവീകരിക്കുന്നവരെന്ന് TN പ്രതാപൻ MP. വാലപ്പാട് ഉപജില്ലാ കമ്മിറ്റി തളിക്കുളത്ത് നൽകിയ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് പ്രധാനമന്ത്രി മോദി പ്രസംഗിച്ച വേദിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ BJP പ്രവർത്തകർ തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത്. മലയാള നാടക കലാകാരന്മാരുടെയും അണിയറ പ്രവർത്തകരുടെയും സംഘടന അരങ്ങും അണിയറയും പഴുവിൽ ഉപാസന ക്ലബുമായി സഹകരിച്ച് അന്തരിച്ച നാടക പ്രവർത്തകരായ NG ഉണ്ണികൃഷ്ണൻ, ദിനേശ് കുറ്റിയിൽ എന്നിവരെ അനുസ്മരിച്ചു. വാർത്തകൾ വിശദമായി. റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ January 20 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം DYFI ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. ജാഥ കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയഘോഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ചൊവ്വൂർ സെന്ററിൽ സമാപിച്ച ജാഥയുടെ സമാപന സമ്മേളനം DYFI മുൻ ജില്ലാ പ്രസിഡന്റ് KK അനിൽ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഒരു ജാഥ നടത്തി. മന്ത്രിമാരെ കണ്ടു, മെമ്മോറാണ്ടം കൊടുത്തു, ഇതാ ഞങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ട്. രാഹുൽ ജയപ്രകാശ് ക്യാപ്റ്റനായും പൂജ പ്രശാന്ത് വൈസ് ക്യാപ്റ്റനായും ശ്രീജിത് PS മാനേജറായും ജാഥയെ നയിച്ചു. അധ്യാപകരും ശാസ്ത്രജ്ഞരുമാണ് പുതിയ കാലത്തിനനുസരിച്ച് മനസ്സിനെ നവീകരിക്കുന്നവരെന്ന് TN പ്രതാപൻ MP. KPSTA സംസ്ഥാന ഭാരവാഹി KS ദീപൻ അടക്കമുള്ള വലപ്പാട് ഉപജില്ലയിലെ 19 അധ്യാപകർക്ക് അസോസിയേഷൻ വലപ്പാട് ഉപജില്ലാ കമ്മിറ്റി തളിക്കുളത്ത് നൽകിയ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെറുപ്പം മുതൽക്കേ മലയാളം അധ്യാപകനാകാനായിരുന്നു ആഗ്രഹമെങ്കിലും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായി പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ച പൊതുപ്രവർത്തകനാക്കി. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ പിടിക്കാനാണ് പ്രധാനമന്ത്രി 100 കോടി രൂപയുമായി എത്തുന്നത്. വർഗീയ ഫാസിസ്റ്റ് വിഷവിത്തുക്കളെ മതനിരപേക്ഷതയുടെ തൃശൂർ എടുക്കാൻ സമ്മതിക്കില്ലെന്നും MP പറഞ്ഞു. ഈ കുഞ്ഞു വിരിഞ്ഞ് കടലിലേക്ക് പോയാൽ നല്ല പടിഞ്ഞാറൻ കാറ്റ് വന്നാൽ ഇതിന്റെ കൈകാലുകൾ കൊഴിഞ്ഞ് അത് പെട്ടെന്ന് ധരിച്ചു പോകും. വലിയ കാറ്റാണെങ്കിൽ അതോടുകൂടി കടലിലുള്ള തിമിംഗലം ഉൾപ്പെടെയുള്ളവയെ ആമ കുഞ്ഞുങ്ങൾ വിഴുങ്ങും. അപ്പൊ കള്ളനും കാറ്റും ചതിച്ചില്ലെങ്കിൽ വെള്ളാറെ കല്ലുമ കണ്ടുമുട്ടാണ്. യാതൊരു സംശയം വേണ്ട, 2024 ഏപ്രിൽ മാസത്തിൽ തൃശ്ശൂരിൽ കള്ളനും കാറ്റും ചതിക്കുക, നിങ്ങൾ ഉണ്ടായാൽ മതി. ഉപജില്ലാ പ്രസിഡന്റ് KL മനോഹിത് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KE അബ്ദുൽ മജീദ് മുഖ്യാതിഥിയായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TA ഷാഹിദ് റഹ്മാൻ, സംസ്ഥാന സെക്രട്ടറി സാജി ജോർജ്, KAMA സംസ്ഥാന പ്രസിഡന്റ് AI ജാഫർ, DCC സെക്രട്ടറി CM നൌഷാദ്, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് NR അജിത് പ്രസാദ്, ഉപജില്ലാ സെക്രട്ടറി ശ്രീജ മൗസമി, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം റൈജു പോൾ, സംസ്ഥാന കൗൺസിലർ KA സൽമ എന്നിവർ സംസാരിച്ചു. പൂർവകാല നേതാക്കളായ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് പ്രധാനമന്ത്രി മോദി പ്രസംഗിച്ച വേദിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ BJP പ്രവർത്തകർ തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത്.
യൂത്ത് കോൺഗ്രസ് ചാണകവെള്ളം തളിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ബി ജെ പി പ്രവർത്തകർ തടഞ്ഞത്. നേർക്കുനേർ പ്രകോപന മുദ്രാവാക്യങ്ങളുമായി യൂത്ത് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ നിന്നതോടെ ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി. പ്രതിഷേധിക്കുമെന്ന വിവരത്തിൽ കുറച്ച് പോലീസുകാർ മാത്രമായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി. ഇതിനിടയിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ബി ജെ പി പ്രവർത്തകരും എത്തിയതോടെ സംഘർഷം അതിരുവിടുന്ന ഘട്ടമായി. ബി ജെ പി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായതോടെ പോലീസ് ഇടപെടുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിന് ചാണകവെള്ളം തളിക്കാൻ പോലീസ് സൌകര്യമൊരുക്കി കൊടുത്തെന്ന് ബി ജെ പി പ്രവർത്തകർ ആരോപിച്ചു. ഞങ്ങൾ വാടകയ്ക്കെടുത്ത സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്താണ് അവരെ അറസ്റ്റ് ചെയ്യാത്തത്? എന്താണ് അറസ്റ്റ് ചെയ്യാത്തത്? അലവി അയാള് ഇവരുമായിട്ട് സംസാരിച്ച് ഗൂഢാലോചന നടത്തി അയാളുമായി സംസാരിച്ചിട്ടാണ് ഈ അക്രമികൾ ദൂരെ വന്നത്. അയാൾ ഞങ്ങളെ ആക്രമിക്കാനോ നോക്കുന്ന അലവി. അക്രമികളെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് തയ്യാറാകുന്നില്ല. ഞങ്ങൾ ഒരു സ്ഥലത്തേക്കും ആക്രമിക്കാൻ പോയിട്ടില്ല. അക്രമികൾക്ക് സൌകര്യമൊരുക്കുകയാണ് പോലീസ്. എന്തുകൊണ്ട് അക്രമികളെ അറസ്റ്റ് ചെയ്യുന്നില്ല? പ്രധാനമന്ത്രിയുടെ വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ പോലീസ് സൌകര്യം ചെയ്തു കൊടുക്കുകയാണെന്ന് അനീഷ് കുമാർ ആരോപിച്ചു. മഹിളാ സംഗമത്തിൽ പങ്കെടുക്കാനായി ഇന്നലെ മോദി തേക്കിൻകാട് മൈതാനിയിലെത്തിയിരുന്നു. ഇവിടുത്തെ വേദിയിൽ ചാണകവെള്ളം തളിക്കാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. മോദിയുടെ സമ്മേളനത്തിന് വേദി ഒരുക്കുന്നതിന് നായ്ക്കനാലിലെ പൂരം കൊടിയേറ്റുന്ന ആൽമരം മുറിച്ചു നീക്കിയതും നടവഴി അടച്ചുകെട്ടിയതും വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഇതേ തുടർന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. മലയാള നാടക കലാകാരന്മാരുടെയും അണിയറ പ്രവർത്തകരുടെയും സംഘടന അരങ്ങും അണിയറയും പഴുവിൽ ഉപാസന ക്ലബ്ബുമായി സഹകരിച്ച് അന്തരിച്ച നാടക പ്രവർത്തകരായ എൻ ജി ഉണ്ണികൃഷ്ണൻ, ദിനേശ് കുറ്റിയിൽ എന്നിവരെ അനുസ്മരിച്ചു. പഴുവിൽ വെസ്റ്റ് സി പി രാഘവൻ സ്മാരക മന്ദിരത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് ബിജു രാജഗിരി അധ്യക്ഷത വഹിച്ചു. നാടക സിനിമാ നടൻ ശിവജി ഗുരുവായൂർ, നാടക സംവിധായകൻ സുർജിത് ആലപ്പാട് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. എൻ ജി ഉണ്ണികൃഷ്ണൻ അനുസ്മരണം കെ ആർ കിഷോറും ദിനേശ് കുറ്റിയിൽ അനുസ്മരണം ഗോപൻ പഴുവിൽ നിർവഹിച്ചു. സംഘടനാ സെക്രട്ടറി സുധീർ ബാബു, ജോയിന്റ് സെക്രട്ടറി സലാം കക്കേരി എന്നിവർ സംസാരിച്ചു. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് കുഴിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ വീണ്ടും ഉപരോധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ സമരസമിതി പ്രവർത്തകർ. കുഴിക്കുന്നതുമൂലം പലയിടങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പുകൾ പൊട്ടി ആങ്ങണ്ടിയൂരിലെ ശുദ്ധജല വിതരണം മുടങ്ങുന്നത് പതിവായിരുന്നു. അടിയന്തരമായി കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ആങ്ങണ്ടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ സമരസമിതി ഉപരോധ സമരം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് കരാർ കമ്പനിയുടെ ചെലവിൽ അടിയന്തരമായി പ്രദേശത്ത് കുടിവെള്ള വിതരണം ചെയ്യാമെന്ന് പ്രതിഷേധക്കാർക്ക് ഉറപ്പ് നൽകിയിരുന്നു. തുടർന്നും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന വാർഡുകളിൽ കുടിവെള്ള വിതരണം നടക്കാത്ത സാഹചര്യത്തിലാണ് ജനകീയ സമരസമിതി വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട്, ഘോഷ് തുഷാര, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിജിൽ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രീത സജീവ്, ബാബു ചെമ്പൻ, ലത്തീഫ് കെട്ടുമൽ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വാടാനപ്പള്ളി പോലീസ് ഇരുകൂട്ടരെയും അടുത്ത ദിവസം ചർച്ചയ്ക്ക് വിളിച്ചതായി സമരസമിതി അറിയിച്ചു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് തിരവെള്ളാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വേദനയോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഔദ്യോഗികമായ നിബന്ധന കാരണം എനിക്ക് ഇന്നത്തെ ഈ നേരിട്ട് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഓൺലൈൻ വഴി നിങ്ങളോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ കഴിയുന്നത്ര വേഗത്തിൽ ഈ കാനാടി ചരിത്രമുറങ്ങുന്ന കാനാടി വിഷ്ണുമായ സ്വാമി ക്ഷേത്രം സന്ദർശിക്കാനും എൻ്റെതായ രീതിയിൽ അവിടെ
ആരാധനയിൽ പങ്കാളിയാകുവാൻ സി സി മുകുന്ദൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ ഐ എ എസ് ഭദ്രദീപം തെളിയിച്ചു. ഈ ഒരു അമ്പലമുക്ക് എനിക്കൊരു ചെറിയ അനുഭവം ഉണ്ടായിരുന്നു. 2023 മാർച്ചിൽ ജ്ഞാനമേട്ട കുടുംബവും ഗുരുവായൂർ അമ്പലമും ഈ അമ്പലമും ദർശിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ അമ്പലമുക്ക് വന്ന സമയത്ത് ഏറ്റവും ആദരണീയമായ മഠാധിപതി എന്നോട് പറഞ്ഞു, അങ്ങനെ തൃശ്ശൂർ കളക്ടർക്ക് വന്നാൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചിട്ട് പോയി. കാരണം ഒരു ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഭൂരിപക്ഷം ഒരേ ജില്ലയിൽ തന്നെ 2 വർഷം ജോലി ചെയ്യേണ്ടി വരും. ഞാൻ ആലപ്പുഴ കളക്ടറായിരുന്നു അപ്പോൾ. പക്ഷെ 2 ദിവസത്തിന് ശേഷം ഒരു ഓർഡർ വന്നു, തൃശ്ശൂർക്ക് ട്രാൻസ്ഫർ ആയിട്ട്. സോ ഇറ്റ്സ് എ വെരി ഡിവൈൻ കോയിൻസിഡൻസ് ഫോർ മീ. ക്ഷേത്രം മഠാധിപതി ഡോക്ടർ കെ കെ വിഷ്ണുഭാരതീയ സ്വാമികൾ, ഗായകൻ മധു ബാലകൃഷ്ണൻ, തന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്റ്റീഫൻ ദേവസിയും ആട്ടം കലാസമിതിയും ചേർന്ന് അവതരിപ്പിച്ച ഫ്യൂഷൻ ഷോ മധു ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ അമൃത സുരേഷും ഇന്ദുലേഖ വാര്യരും ചേർന്ന് കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഭക്തിഗാന ആലാപനവും നടത്തി. ദേശീയപാത 66 മതിലകം പുതിയക്കാവ് വളവിനടുത്ത് പിക്കപ്പ് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശികളായ ജോർജ്, അന്തോണി, അനീഷ്, മൈസൂർ സ്വദേശി പ്രസന്നൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശികളായ ജോർജ്, അന്തോണി, അനീഷ്, മൈസൂർ സ്വദേശി പ്രസന്നൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. കോഴിക്കോട് നിന്നും ചെറിയ മീൻപിടുത്ത വള്ളവുമായി തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന പിക്കപ്പ് വാനും എതിരെ വന്നിരുന്ന പിക്കപ്പ് വാഹനവുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ പുന്നയ്ക്ക ബസാറിലെ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കുറ്റൂരിൽ കടയ്ക്ക് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം. കോലഴി പഞ്ചായത്തിൽ കുറ്റൂർ സ്കൂളിന് സമീപമുള്ള ആമ്പൽ സൂപ്പർ സ്റ്റോറിലാണ് പുലർച്ചെ 4 മണിയോടെ തീപിടുത്തമുണ്ടായത്. തൃശൂരിൽ നിന്നും ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. കുറ്റൂർ സ്വദേശി ശശികുമാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. സമീപത്തുള്ള കടകളിലേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. ഒരു ബെഡ്ഷോപ്പും കമ്പ്യൂട്ടർ സ്ഥാപനവും തൊട്ടടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പഴഞ്ഞിയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് അപകടം, 2 പേർക്ക് പരിക്ക്. പഴഞ്ഞി ജെറുസലേം പെട്രോൾ പമ്പിന് മുമ്പിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കടവല്ലൂർ സ്വദേശി കല്ലായി വീട്ടിൽ 72 വയസ്സുള്ള ദാമോദരൻ, പഴഞ്ഞി സ്വദേശിനി കൊളഞ്ഞൂർ വീട്ടിൽ 51 വയസ്സുള്ള അലീന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 8:30 അപകടം. ചിറക്കൽ ഭാഗത്തു നിന്നും പഴഞ്ഞി ഭാഗത്തേക്ക് വരികയായിരുന്ന ദാമോദരൻ ഓടിച്ചിരുന്ന സ്കൂട്ടർ പെട്രോൾ പമ്പിലേക്ക് തിരിയുന്നതിനിടെ പുറകിലെത്തിയ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണാണ് ഇരുവർക്കും പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും കുന്നുകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റുന്ന പ്രവൃത്തികൾ ഊരകം പുതുക്കാട് റോഡിൽ നടക്കുന്നതിനാൽ 5/1/2024 മുതൽ 8/1/2024 വരെ ഊരകം, ഹെർബർട്ട് കനാൽ, എട്ടുമന, പൊട്ടിച്ചിറ, പൂച്ചണിപ്പാടം, പെരുമ്പിളിശ്ശേരി, അമ്മാടം വഴി KSEB റോഡ്, ചാത്തൻകുളം, കൊള്ളിപ്പറമ്പ്, കരുവന്നൂർ വലിയ പാലം, രാജാ കമ്പനി, ശ്രീകൃഷ്ണപുരം, വല്ലച്ചിറ, ചേർപ്പ്, പടിഞ്ഞാട്ടുമുറി, പനങ്കുളം സ്കൂൾ വഴി എറവക്കാട് ഗേറ്റ് എന്നീ ഭാഗങ്ങളിൽ കുടിവെള്ളം തടസ്സപ്പെടുന്നതായിരിക്കും. സ്വർണവില. സ്വർണം ഗ്രാമിന് 5,810 രൂപ, പവനെ 46,480 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും.
റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം DYFI ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. അധ്യാപകരും ശാസ്ത്രജ്ഞരുമാണ് പുതിയ കാലത്തിനനുസരിച്ച് മനസ്സിനെ നവീകരിക്കുന്നവരെന്ന് TN പ്രതാപൻ MP. വാലപ്പാട് ഉപജില്ലാ കമ്മിറ്റി തളിക്കുളത്ത് നൽകിയ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് പ്രധാനമന്ത്രി മോദി പ്രസംഗിച്ച വേദിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ BJP പ്രവർത്തകർ തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത്. മലയാള നാടക കലാകാരന്മാരുടെയും അണിയറ പ്രവർത്തകരുടെയും സംഘടന അരങ്ങും അണിയറയും പഴുവിൽ ഉപാസന ക്ലബുമായി സഹകരിച്ച് അന്തരിച്ച നാടക പ്രവർത്തകരായ NG ഉണ്ണികൃഷ്ണൻ, ദിനേശ് കുറ്റിയിൽ എന്നിവരെ അനുസ്മരിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.